ഇപ്പോൾ ആദ്യത്തെ സ്പോട്ടായ പോത്തുണ്ടി ഡാമിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ സൈഡിലാണെങ്കിൽ പോത്തുണ്ടി ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയ കാണാൻ പറ്റും. ഇപ്പോൾ ഡാമാണ് ഏകദേശം നിറഞ്ഞ് നിൽക്കുക കേട്ടോ. ഇന്നാണ് നല്ല മഴ കേട്ടോ. അപ്പോൾ മഴയൊക്കെ പെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള മലനിരകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ളിങ്ങനെ കോടമഞ്ഞ കയറി നിൽക്കുക കേട്ടോ അവിടെ ഇവിടെ കേട്ടോ. നല്ല രസം കേട്ടോ കാണാൻ. ഇപ്പോഴാണെങ്കിൽ നമ്മൾ നിൽക്കുന്നത് പോത്തുണ്ടി ഡാമിൻ്റെ ഒരു വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോഴാണെങ്കിൽ പോത്തുണ്ടി ഡാമിൻ്റെ ഒരു നല്ലൊരു വ്യൂ കാണാൻ പറ്റും. കൈക്കട്ടി പടഗിരി എന്ന സ്ഥലത്തേക്കുള്ള റൂട്ടിൽ കൂടെ നമ്മൾ കുറച്ചിങ്ങനെ വന്നു. വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഫുള്ളാണെങ്കിൽ തേയിലത്തോട്ടം കേട്ടോ. നോക്കി നമ്മുടെ ചുറ്റുമാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള തേയിലത്തോട്ടങ്ങളാണ് കാണാൻ സാധിക്കുക. ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണെങ്കിൽ പടഗിരി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇപ്പോൾ ഫുള്ളാണെങ്കിൽ തേയിലത്തോട്ടങ്ങളും പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണെങ്കിൽ ഫുള്ള് ലേയങ്ങളൊക്കെ കാണാൻ പറ്റും. ഫ്രണ്ടിലേക്കാണെങ്കിൽ ഫുള്ളിങ്ങനെ കോടമഞ്ഞ് ഇങ്ങനെ ആ മലയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ കയറി കയറി ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും കേട്ടോ. തേയിലത്തോട്ടം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഫുള്ള് കാപ്പിത്തോട്ടത്തിലൂടെ ഉള്ള വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ റോഡിൻ്റെ രണ്ട് വശത്താണെങ്കിൽ ഫുള്ള് കാപ്പി കേട്ടോ. നല്ല കുറ്റിക്കാപ്പിയാണ്, അധികം ഹൈറ്റ് ഇല്ലാതെ അതിലേക്കാണെങ്കിൽ നിറച്ച് കാപ്പിക്കുരുവാണ്. പഴുത്തിട്ടില്ല കേട്ടോ, ഫുള്ള് പച്ചയാണ്. നല്ല രസം കേട്ടോ, അധികം ആൾക്കാരൊന്നുമില്ല. നമ്മൾ പോകുന്ന വഴിയിലാണെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചില വണ്ടികൾ വന്നാലായി.
കാപ്പിത്തോട്ടത്തിലൂടെ യാത്ര കഴിഞ്ഞിട്ട് നമ്മളിപ്പോ കാരപ്പാറ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ തൂക്കുപാലം ഉണ്ട്. അപ്പൊ നമ്മളെ തൂക്കുപാലത്തിന്റെ അവിടെയാണ് ഇത്തിരി എസ് സി കോളനി ഉണ്ട്. ആ കോളനിക്ക് പോകാൻ വേണ്ടിയുള്ള പാലമാണ്. നല്ല ഭംഗിയുണ്ടല്ലേ. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് നെല്ലിയാമ്പതിയിൽ ഒരു ഓഫ് റോഡ് ജീപ്പിങ്ങിന് വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ രണ്ട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജീപ്പിന് വേണം വരാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ ചേട്ടനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിന്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഫസ്റ്റ് വ്യൂ പോയിന്റ് മിന്നാമ്പാറ വ്യൂ പോയിന്റ് ആണ്. ഇപ്പോൾ ഫുള്ളാണെന്നുണ്ടെങ്കിൽ കോടമഞ്ഞ് കയറിക്കുന്നതുകൊണ്ട് നമുക്ക് താഴത്തെ വ്യൂ പോയിന്റ് ഒന്നും കാണാൻ പറ്റത്തില്ല. ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ പാലക്കാടിൻ്റെ കൊല്ലങ്ങോട് വടക്കാഞ്ചേരിയുടെ ആ വ്യൂ ഒക്കെ കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒന്നും കാണാൻ പറ്റത്തില്ല. ഫുൾ വൈറ്റ് മയോ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഫോറസ്റ്റ് വഴി കൂടെയാണ് വരുന്നത്. ഫോറസ്റ്റിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അത് നമ്മുടെ വണ്ടിയും കൊണ്ട് വരാൻ പറ്റില്ല, ഇവരുടെ വണ്ടിയും കൊണ്ടാണ് നമുക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇവരുടെ 4x4 ജീപ്പ് റെൻ്റ് എടുത്തിട്ട് നമുക്ക് പോരാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ വ്യൂ പോയിൻ്റ് അവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മരം സിനിമയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ വൈഡ് വ്യൂ ശരിക്കും കാണാൻ പറ്റേണ്ടതാണ്. നമുക്ക് എന്തായാലും ഇവിടുന്ന് വ്യൂ കാണാൻ പറ്റിയിട്ടില്ല. ഫുള്ള് കോടമഞ്ഞാണ്. നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിൻറ്റും അതേപോലെ തന്നെ സെക്കൻഡ് വ്യൂ പോയിൻറ്റും അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ശരിക്കും കാണാൻ പറ്റുന്നത് പറമ്പിക്കുളത്തിൻ്റെയൊക്കെ ഏരിയ കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും മഞ്ഞിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോവാം. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് നെല്ലിയാമ്പതിയിലുള്ള ജ്യോതിസ് റീട്രീറ്റ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാട്ടോ.
ഇതാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ ഉള്ള ഒരു ഹോട്ടലാണ്. അപ്പൊ ഇതിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ബാൽക്കണി വ്യൂ ഉള്ള റൂമാണ്. ബാൽക്കണി എന്നുള്ള വ്യൂ കണ്ടോ, നല്ല കിടുക്കൻ വ്യൂ ആണ്. നമ്മളിനി പോകുന്നത് സീതാർകുണ്ട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ നെല്ലിയാമ്പതി വന്നു കഴിഞ്ഞാൽ സീതാർകുണ്ട് വ്യൂ പോയിന്റ് ആണ് കാണേണ്ട ഒരു കാഴ്ച കേട്ടോ. അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതിനൊക്കെ സെർച്ച് ചെയ്താൽ പോലും നെല്ലിയാമ്പതിയിൽ ഹൈലൈറ്റഡ് കാണിക്കുന്ന ഒരു നെല്ലിമരമാണ്. ബാക്ക്ഗ്രൗണ്ടിലാണെന്നുണ്ടെങ്കിൽ ഫുള്ള് താഴത്ത് നെൽപ്പാടങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ കാഴ്ചകളാണ് കാണാൻ പോകണം. നമുക്ക് എന്തായാലും ആ കാഴ്ചകൾ പോയി കാണാം. നമ്മളിപ്പം മണലാരൂ എസ്റ്റേറ്റിൻ്റെ അവിടെയാണ്. നമ്മുടെ സൈഡിലാണെന്നുണ്ടെങ്കിൽ AVT ഫാക്ടറി കാണാൻ പറ്റും. നമ്മൾ ഇനി കേശവൻ പാറ കാണാൻ പോവാണ്. അപ്പോൾ അവിടെ നിന്നൊരു വ്യൂ ഉണ്ട്. നമ്മളാണെങ്കിൽ ഇന്നലെ വന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ കണ്ട വ്യൂവിൻ്റെ കുറച്ച് മേളിൽ നിന്നുള്ള വ്യൂ ആണ്. ഇപ്പോഴാണ് നല്ല കിടുക്കനായിട്ടുള്ളൊരു വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കയറി വന്ന് നമ്മൾ പോത്തുണ്ടിയിൽ നിന്ന് നെല്ലിയാമ്പതിക്ക് കയറി വന്ന വഴിയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അവിടെയായിട്ട് റോഡ് കാണാം, പിന്നെ അവിടെയായിട്ട് വ്യൂ പോയിൻറ്റിൻ്റെ കൂടാരമൊക്കെ നമുക്ക് കാണാൻ പറ്റും. പോത്തുണ്ടി ഡാമിൻ്റെ ആണെങ്കിൽ നല്ലൊരു വൈഡ് വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ മഴയാണെന്നുണ്ടെങ്കിൽ പെയ്യാൻ തുടങ്ങുവാണ്. സംഭവം പുളിയാട്ടോ.
അപ്പം നമ്മൾ നെല്ലിയാമ്പതിയിലെ ഓൾമോസ്റ്റ് എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടു. ഇനി നമ്മൾ നെല്ലിയാമ്പതി തിരിച്ചിറങ്ങാൻ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് സജഷൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ട്രാവൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോസ് കാണാം. ബൈ ബൈ.